വെൽക്കം ടു ഐഡിയ പോപ്കോൺ സ്ട്രീറ്റ്. ഞാൻ ഗീത. ഈ ആഴ്ച റിലീസായ അമർ അക്ബർ ആന്റണിക്ക് ക്രിറ്റിക്സ് ഡീസന്റ് റിവ്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടിക്കറ്റ് വിൻഡോസിൽ ഈ മൂവി എങ്ങനെയാ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പൃഥ്വിരാജ്, ജയസൂര്യ, ഇന്ദ്രജിത്ത് എന്നിവർ മുഖ്യ വേഷങ്ങളിൽ അഭിനയിക്കുന്ന അമർ അക്ബർ ആന്റണി ഈ ആഴ്ച തിയേറ്ററുകളിൽ എത്തി. നടൻ, ഗായകൻ, ടി വി അവതാരകൻ എന്നീ മേഖലകളിൽ പ്രശസ്തനായ നാദിർഷ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. നിർമ്മാണ ചെലവ് കൂടുതലുള്ള ഈ ചിത്രം അനന്യ ഫിലിംസിൻ്റെയും യുണൈറ്റഡ് ഗ്ലോബൽ മീഡിയ എൻ്റർടൈൻമെൻറ്റിൻ്റെയും ബാനറിൽ ആൽവിൻ ആന്റണി, ഡോക്ടർ സെക്കറിയ തോമസ് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. മട്ടാഞ്ചേരിയിലെ ഒരു കോളനിയിൽ ജീവിക്കുന്ന അമർ, അക്ബർ, ആന്റണി എന്നിവരെക്കുറിച്ചാണ് ഈ ചിത്രം പറയുന്നത്. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഈ മൂവർ സംഘത്തിൻ്റെ പ്രവൃത്തികൾ അവരുടെ ബന്ധുക്കളെ വേദനിപ്പിക്കുന്നു. ഇതിനിടയിലേക്ക് കടന്നു വരുന്ന ജെന്നി എന്ന കഥാപാത്രത്തോട് ഇവർ മൂന്നുപേരും പ്രണയാഭ്യർത്ഥന നടത്തുന്നു. തീർത്തും അപ്രതീക്ഷിതമായി അവർ ഒരു സംഭവത്തിൻ്റെ ഭാഗമാകുന്നതും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. 8 crore ടോട്ടൽ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ 60-70% ഓപ്പണിംഗ് കളക്ഷൻ നേടി. റിലീസിംഗ് ദിവസമായ ഫ്രൈഡേ ഏകദേശം 1.65 crore, സാറ്റർഡേ ഏകദേശം 1.75 crore, സൺഡേ ഏകദേശം 1.87 crore കളക്ഷൻ നേടി. 3 ദിവസം കൊണ്ട് ഏകദേശം 5.27 crore കളക്ഷൻ നേടി. ഇതായിരുന്നു അമർ അക്ബർ ആന്റണിയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ്. മോളിവുഡിൽ നിന്നുള്ള കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ്സിനായി വിസിറ്റ് ചെയ്യൂ ഐഡിയ പോപ്കോൺ സ്ട്രീറ്റ്.